കേട്ടിട്ടുണ്ടല്ലോ ചെറുതാകാൻ മനസ്സ് കാണിക്കുന്നിടത്തെ വെളുപ്പത്തിന്റെ മഹിമ വെളിപ്പെടൂ എന്ന് മഹാന്മാരുടെ ജീവിതം പഠിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ പെരുന്നാളിൽ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ചെറുമയുടെ രൂപഭാവമായ S for Simplicity എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. ലളിത ജീവിതശൈലിയുള്ളവരുടെ കൂടെ ജീവിക്കാൻ എന്തെളുപ്പമാണെന്നോ, അവർക്കൊന്നിനെക്കുറിച്ചും പരാതിയില്ല, അത്യാഗ്രഹങ്ങളില്ല. ഭൗതിക തലത്തിൽ ഇത്തരം ശൈലികളിലൂടെ കടന്നുപോകുന്നവർക്ക് ആത്മീയ തലത്തിൽ വളരെ ഉയർന്ന ചിന്തയായിരിക്കും. കാരണം തങ്ങളെക്കുറിച്ച് വ്യക്തമായ വീക്ഷണം അവർക്കുണ്ട്. സ്വഭാവത്തിലും ഭാവത്തിലും സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിരിക്കും, അതുകൊണ്ട് തന്നെ നോബിളും ആയിരിക്കും. ആരും ഉൾക്കൊള്ളാൻ കരുത്തുള്ളവരായിരിക്കും. അത്തരം കഥാപാത്രങ്ങൾ നമുക്ക് ഈ പിറവി തിരുനാൾ വേദിയിൽ കാണാം. അവരാണ് ആദ്യമായി ജനനവാർത്ത അറിയിക്കപ്പെട്ട ആട്ടിടയർ. സ്വന്തമായ വീടുണ്ടെന്ന് അഭിമാനിക്കാൻ വകയില്ലാത്ത തങ്ങളുടെ മുമ്പിൽ ദൈവദൂതന്മാർ വന്ന് പറഞ്ഞ വാർത്ത അവർ ഉടനെ തന്നെ വിശ്വസിച്ചു, അതനുസരിച്ച് പ്രവർത്തിച്ചു. അതാണ് ലാളിത്യമുള്ളവരുടെ ശൈലി. വലിയ യുക്തിചിന്തയോ കാര്യകാരണങ്ങളോ അവർക്കിടയിൽ വരാനില്ല. ഹൃദയത്തിലും രൂപഭാവത്തിലും അവർ ലാളിത്യമുള്ളവരാണ്. വിശ്വാസത്തിന്റെയും വിനയത്തിന്റെയും ആ രൂപങ്ങളായ ആട്ടിടയരുടെ മനോഭാവം നമുക്കും സ്വീകരിക്കാം. ലളിതമായ സ്വഭാവവും ഭാവവും നമുക്കും സ്വന്തമാക്കാം. സുഹൃത്ത് ജപം. എന്റെ കൊച്ചുണ്ണീശോയെ, നിസാര കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുവാൻ എന്നെ പഠിപ്പിക്കണമേ. സൽക്രിയ. ഇന്ന് നമുക്ക് പരാതി പറയാതിരിക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും ഉണ്ണീശോയ്ക്കൊരു കളിവണ്ടി സമ്മാനിക്കാം. CHF Family Media.